അപ്പോൾ നമ്മളെല്ലാവരും മേടിച്ചിട്ട് പെട്ടെന്ന് അഴുകി പോകുന്നൊരു ചെടിയാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ വിത്ത് എടുത്തിട്ട് നമുക്ക് മനോഹരമായിട്ട് ഈ ഒരു പ്ലാന്റ് വളർത്താൻ പറ്റും അപ്പോൾ അതിൻ്റെ പ്രോ ടിപ്സുകളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്കും വളരെ മനോഹരമായിട്ട് ഹാങ്ങിങ് പോട്ടുകളിലൊക്കെ നല്ല വൃത്തിയായിട്ട് ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും സിമ്പിളായിട്ട് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ വിത്തുകളെടുത്തിട്ട് ആ നാടൻ പിറ്റോണി അല്ല നല്ല കൊലകുത്തി ഉണ്ടാവുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പിറ്റോണിയുടെ വിത്ത് വിത്ത് നമുക്ക് എങ്ങനെയാണ് നട്ടുണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ കാക്കപ്പൂ ചെടിയുടെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ നിറച്ചും പൂമുട്ടുകൾ തിങ്ങി നിറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ തൈയിൽ നിന്നിട്ട് എങ്ങനെയാണ് ഇത്ര അധികം പൂമുട്ടകൾ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ചെയ്തത് കാണാത്തവർ പോയിട്ട് കാണുക ഇതിൻ്റെ സീഡും ഇതേപോലെ തന്നെ വളരെ ചെറിയ സീഡുകളാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അന്ന് കാണിച്ചപ്പം വിത്ത് പാവുന്നത് കാണിച്ചു കണ്ടോ അത് ഇതേപോലെ മുളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു പിറ്റോണിയ പ്ലാന്റിൻ്റെയും വിത്ത് വളരെ ചെറിയ ാണ് നമുക്ക് നോക്കിയാൽ കാണില്ല അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു വിത്ത് ശേഖരിക്കേണ്ടതെന്നും അതേപോലെ തന്നെ നമ്മളിത് നട്ടു വളർത്തേണ്ടത് എങ്ങനെയാണ് അതേപോലെ തന്നെ നമുക്ക് വരുന്ന ബിഗ് മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് പെട്ടെന്ന് അതിൻ്റെ ഒരു പോട്ടിമിക്സ് ആദ്യം നമുക്ക് തയ്യാറാക്കണം അതിന് പോട്ടിമിക്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് മുളച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലാ സീഡുകളും മുളച്ചു വരാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോ ടിപ്സുകൾ ചെയ്ത് കൊടുക്കണം ഒക്കെ നമ്മൾ സീറോ കോസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇതേപോലെ കുറച്ച് കവർ ആവശ്യമുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ സീഡ് നമുക്ക് നേഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ടുവന്നിട്ട് നമുക്ക് അതിൽ കിട്ടുന്നതാണ് കേട്ടോ അതിൻ്റെ പൂവിന്ന് കിട്ടുന്നതാണ് അതെങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറുതായിരിക്കും നന്നായിട്ട് ചെറിയൊരു കടുകിൻ്റെയൊക്കെ ഒരു കളറാണ് അതിൻ്റെ സീഡിന് വരുന്നത് അപ്പോൾ അതിൻ്റെ വിത്ത് ഞാൻ നേഴ്സറി പോയ സമയത്ത് അവിടെ നിന്ന് കോച്ചിയ വിത്താണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ചധികം കളറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിത്ത് ഞാൻ അവിടെ നിന്ന് ഇതേപോലെ ശേഖരിച്ചു അതിനുശേഷം നമ്മൾ നട്ട് മുളപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ കണ്ടോ അതിൻ്റെ പൂക്കൾ ഇങ്ങനെ വരുന്നുണ്ടാവും എല്ലാ പൂക്കളിലും നമുക്ക് നമുക്കിതിൻ്റെ ഒരു സീഡ് കിട്ടില്ല ചില പൂക്കളിൽ നമുക്ക് സീഡ് ഉണ്ടാവും അപ്പോൾ ആ ഒരു നന്നായിട്ട് ആ ഒരു പൂക്കൾ വിരിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ ഒരു സീഡ് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നന്നായിട്ട് നമ്മൾ വെയിൽ തല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യണം ഉണക്കുക ക്കണം എന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ നിറച്ച് നമുക്ക് കുഞ്ഞു കുഞ്ഞു ചെറിയ അരികളായിട്ട് നിറച്ച് നമുക്ക് ഒരു പൂമിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പത്തോ നൂറിൽ കൂടുതൽ വിത്തുകൾ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം നമുക്ക് മണൽ പകുതി ഭാഗത്തേക്ക് വേണം ഗാർഡനിങ് സോയിൽ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം പകുതി ഭാഗത്തേക്ക് എടുക്കേണ്ടത് നല്ല വൃത്തി വൃത്തിയുള്ള എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഓരോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് അഴുകിയ സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ ഇലകളായിക്കോട്ടെ അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ആയിക്കോട്ടെ മറ്റെന്തെങ്കിലുമൊക്കെ അഴുകിയ ഒരു സ്ഥലത്തുള്ള മണ്ണെടുക്കരുത് നല്ല വൃ വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് വേണം ഈ ഒരു മണ്ണ് എടുക്കാൻ ടോപ്പ് സോയിൽ എടുക്കാനായിട്ട് ഇത് രണ്ടും പകുതി പകുതി എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നല്ല വൃത്തിയുള്ള മണ്ണ് എടുക്കണം മണലെടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള മണലെടുക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു സീഡ് മുളച്ച് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുന്നത് ഇത് പോട്ടിൽ നിറച്ചതിന് ശേഷം ആദ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു പ്രാവശ്യം ഇന്ന് നമ്മൾ ആ പോട്ടൊന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം പിന്നെ അടുത്ത ദിവസം നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക പിന്നെ രണ്ടോ മൂന്നോ നാലോ ദിവസം നമ്മൾ നനയ്ക്കാതെ ആ ഒരു അവിടെ വെക്കുക എന്തെങ്കിലും പുളിപ്പോ മറ്റെന്തെങ്കിലും അടങ്ങിയ ഒരു മണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ ചാണകപ്പൊടി ഒക്കെ വീണ സ്ഥലമൊക്കെ ആണെങ്കിൽ ഈ ഒരു സീഡ് മുളച്ചു വരില്ല അപ്പം അതൊക്കെ ഡ്രെയിൻ ഔട്ടായി പോയതിന് ശേഷം വേണം നമ്മൾ ഇതിൽ സീഡ് പാവി കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇതേപോലെ നനച്ചെടുത്ത് ഉണക്കിയെടുത്ത് വെച്ച മണ്ണാണ് അപ്പം നിങ്ങൾക്ക് അതേപോലെ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വലിയൊരു പോട്ടിൽ വെച്ച് നനച്ചെടുത്തതിന് ശേഷം ഈ ഒരു പോട്ട് ഈ ഒരു മണ്ണ് പിന്നെ ഉണക്കിയതിന് ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ആദ്യം നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുത്ത മണ്ണാണ് ഇനി നമുക്കിത് ഒരു പോട്ടി മിക്സിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ നിറയ്ക്കുന്ന സമയത്ത് ഒരുപാട് വലിയൊരു പോട്ടിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ നാലിഞ്ച് പോട്ട് ഏറ്റവും വലുതായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നാലിഞ്ച് പോട്ട് മതി ഈ ഒരു പോട്ടിൽ നമ്മൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം എം ടി ആക്കി ഇട്ടുകൊണ്ട് നമുക്ക് ഇതിൽ പോട്ടിങ് മിക്സ് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു വേറെ വളങ്ങളൊന്നും ചേർക്കരുത് പ്രത്യേകം എടുത്തു പറയാം അപ്പോൾ അതേപോലെ നമ്മൾ ഇതിൽ പോട്ടിങ് മിക്സ് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നമുക്ക് സീഡ് എങ്ങനെയാണ് പാവി കൊടുക്കേണ്ടതെന്ന് നോക്കുന്നതിൻ്റെ മുമ്പ് കണ്ടോ ചെറിയ ചെറിയ കല്ലുകളോ കട്ടകളോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തു കൊടുക്കുക കാരണം അത്ര ചെറിയ സീഡാണ് അപ്പം ഫസ്റ്റ് ഒരു പ്ലേത് വിത്തും മുളയ്ക്കുമ്പം അതിൻ്റെ വേരായിരിക്കും മണ്ണിൻ്റെ അടിയിലേക്ക് പോവുക അതിന് ശേഷമാണ് ഇല മുകളിലേക്ക് വരിക അപ്പം ഈ വേര് മണ്ണിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് പോയെങ്കിലും ഫാസ്റ്റായിട്ട് ഇറങ്ങിപ്പോയെങ്കിലും ആണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം കല്ലും കട്ടകളും ഇലകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് സീഡ് ഇതിൽ പാവി കൊടുക്കാം സീഡ് പാവി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒട്ടനവധി സീഡുകൾ വിത്തുകൾ ഇതിലിടാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഒരു കുറച്ചെടുത്താൽ തന്നെ കണ്ടോ അതു തന്നെ ഏകദേശം പത്ത് മുപ്പതോളം സീഡുകൾ ഉണ്ട് അപ്പോൾ അത്ര കുറച്ച് സീഡുകൾ മാത്രം ഇതിൽ കൊടുക്കുക അപ്പോൾ കുറച്ചൊക്കെ ചിലപ്പോൾ മുളയ്ക്കാതിരിക്കാം അപ്പോൾ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കുറച്ച് വിത്ത് കൂടിപ്പോയാൽ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇതേപോലെ നമ്മൾ അതിൽ ഇട്ട് കൊടുത്തു അപ്പോൾ വിത്ത് ഇട്ട് കൊടുത്തു ഒന്നും കാണാൻ കഴിയില്ല അപ്പോൾ ഇതേപോലെ ഒരു കമ്പ് നമ്മൾ വിത്തിടുന്നതിൻ്റെ മുമ്പോ ശേഷമോ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കുത്തിയിറക്കി ഇറക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിൽ വെള്ളം ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് വിത്ത് ഇട്ടതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കാമെന്ന് എങ്ങനെയാന്ന് പറയുന്നുണ്ട് ഇതുണ്ടോ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ മുടിയൊക്കെ കൊഴിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സംഭവം തലയിൽ ഇടുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ ആ ഒരു സംഭവം നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അത് നിങ്ങൾ മേടിച്ച് വയ്ക്കുക അതില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പ്രോ ടിപ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അതുണ്ടോ വെള്ളം ശുദ്ധമായ വെള്ളം നമ്മൾ എടുക്കുക ആ കനറ്റത്തെ വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ ഇതിൽ ഒരു കാരണവശാലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വിത്ത് ഇട്ടതിന് ശേഷം അതിന് മുകൾ ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കാൻ പാടില്ല വിത്ത് മണ്ണിൻ്റെ അടിയിലായാലും ഒരു കാരണവശാലും ഇത് മുളച്ചു വരില്ല വിത്ത് ആ ഒരു മണ്ണിൽ നിൽക്കണം തൊട്ടിങ്ങനെ നിൽക്കണം നന്നായിട്ട് വെള്ളം കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സോയിൽ ഒരുപാട് ഓവർ വാട്ടറിങ് ആക്കിയിട്ട് നനക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതേപോലെ മുമ്പ് പറഞ്ഞ ഈ ഒരു സംഭവം ഇതിൻ്റെ മൂഡിൽ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ചെറിയ ജീവികൾ മതി വളരെ ചെറുതായിട്ടാണ് ഇത് ആദ്യം മുളച്ചു വരിക അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലുമൊക്കെ വെട്ടിക്കളയാനൊക്കെ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ഉറുമ്പ് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം അപ്പോൾ ഈ ഒരു സംഭവം ഇല്ലാത്തവർക്ക് നമുക്ക് കവറ് ക്ലാസ് ടൈപ്പ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പത്തേക്ക് നന്നായി കാണുന്ന രീതിയിലും വെളിച്ചം ആ ഒരു പോട്ടിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് ഇതുപോലുള്ള കവറുകൾ കിട്ടും ഇതിൽ ഒട്ടനവധി ഹോളുകൾ ഈർക്കളെന്തെങ്കിലും എടുത്തിട്ട് ഇട്ട് കൊടുക്കുക ആ വലിയ ഹോളൊക്കെ ആകുമ്പോൾ ആ ഒരു ഓട്ടയെ കൂടെ ഉറുമ്പ് കയറാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ മറ്റ് ജീവികൾ കയറിയിട്ട് ഈ ഒരു വിത്തും ഇല്ലെങ്കിൽ അത് മുളച്ചു വരുന്നതിന് ശേഷം അത് വെട്ടിക്കളയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നന്നായിട്ടൊരു ഹ്യൂമിഡിറ്റി ഒരു പോട്ടിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ പ്ലാസ്റ്റിക് കൊടുത്താൽ സഹായിക്കും അപ്പോൾ വെള്ളം മുകളിലേക്ക് വന്നിട്ട് അത് ബാഷ്പീകരിച്ച് അത് അടിയിലേക്ക് തന്നെ വീണു ും അപ്പോൾ ഈ ഒരു വിത്തിന് ആവശ്യമായ വെള്ളം അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും അപ്പോൾ നമുക്കിതേപോലത്തെ ഒരു കവർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ മുകളിൽ ആ ഒരു കമ്പിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു കവർ അതിൻ്റെ അടിയിലേക്ക് വീണ് പോയാൽ ആ വിത്തിന് തട്ടിക്കഴിഞ്ഞാൽ ഇത് മുളച്ചു വരില്ല അതിനാണ് നമ്മൾ കുറച്ച് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു കമ്പ് വെച്ച് കൊടുക്കുന്നത് ഈയൊരു വിത്ത് പെട്ടെന്ന് മുളയ്ക്കുന്നുള്ളതാണ് കേട്ടോ നമുക്ക് അഞ്ചോ ആറോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മുളച്ച് വരുന്നത് കാണാൻ കഴിയും അതിന് ശേഷം നമ്മൾ മെല്ലെ ഒന്ന് ഈ ഒരു കവർ ഊരി മാറ്റിയിട്ട് മെല്ലെ ആ ഒരു പോട്ടിൽ തൊട്ട് നോക്കുമ്പം വെള്ളം കുറവുണ്ടെങ്കിൽ മുന്നേ ചെയ്ത പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതേപോലെ നിങ്ങൾ ഒരു അഞ്ചോ ആറോ ദിവസത്തിലൊക്കെ ഒരിക്കൽ അഴിച്ച് നോക്കിയിട്ട് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മുളച്ച് വന്ന് കുറച്ചധികം ഇലകൾ അഞ്ചോ ആറ് ഇലയൊക്കെ ആയതിനു ശേഷം നമുക്ക് ഇത് പറിച്ചു നടാം അതിലും നല്ലത് പറിച്ചു നട്ടാൽ അത്ര റിസൾട്ട് കിട്ടില്ല അതിൽ ആ ഒരു പാവിയ പോട്ടിൽ ഒരു അഞ്ചോ ആറോ തൈകൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തൈകൾ നിർത്തിയിട്ട് ബാക്കിയുള്ളത് പറിച്ചു കളയാം ഓക്കെ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു ആറഞ്ച് പോട്ടിലേക്ക് ഇതേപോലത്തെ ഹാങ്ങിങ് പോട്ടുകളിലേക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ ആ ാക്കി പിന്നീട് നടുന്ന സമയത്ത് വളങ്ങളൊക്കെ ചേർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയില കമ്പോസ്റ്റ് മാത്രം ചേർക്കാം ചാണകപ്പൊടി ഒരിക്കലും ചേർക്കരുത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് നട്ടു കൊടുക്കാവുന്നതാണ് വിത്തുകൾ വരുന്നത് ഇതേപോലെ ഓരോ പൂക്കളും വിരിഞ്ഞു ഉണങ്ങി വിരിഞ്ഞുണങ്ങിക്കഴിയുമ്പോഴാണ് ആ ഒരു ഭാഗത്തു നിന്ന് വിത്ത് വരുന്നത് അപ്പോൾ ഇതേപോലെ ആദ്യം നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ഒരു പ്ലാന്റ് മേടിച്ചു കൊണ്ടുവന്നാൽ അതിൻ്റെ പൂക്കൾ ആദ്യം വരുന്ന പൂക്കളൊക്കെ മുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ട്രിം ചെയ്ത് ഈ ഒരു പ്ലാന്റിന് നിർത്തുക അങ്ങനെ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം വരുന്ന ആ പൂമൊട്ടുകൾ ആ ഒരു പൂക്കൾ നേസം മേടിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അതിനുശേഷം ഈ ഒരു ചെടി ബുഷായിട്ട് ചെടി ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞ് വളരാൻ തുടങ്ങും വെള്ളമൊഴിക്കുന്ന സമയത്ത് ഇലയിലോ പൂക്കളിലോ വെള്ളമൊഴിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഓവറിങ് വാട്ടറിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം രാവിലെ നമ്മൾ വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ നന്നായിട്ട് സൂര്യപ്രകാശം രാവിലത്തെ കിട്ടുന്ന സൂര്യപ്രകാശം ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് ഈ ഒരു പ്ലാന്റിനെ വെക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ചെടിയെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പത്തൊൻപത് പത്തൊൻപത് പത്തൊമ്പത് വളം പ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു ചെറിയ സ്പൂൺ കലക്കിയിട്ട് ഇതിൻ്റെ അടിഭാഗത്തെ ഇലയിലാവാതെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക ാവുന്നതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കിട്ടുക അപ്പോൾ ഈ കാക്കപ്പൂവിനൊക്കെ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓവർ വാട്ടറിങ് ഇല്ലാതിരിക്കാനും അതേപോലെ തന്നെ മഴയത്തൊന്നും വെക്കാതെ ഇരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി ചോദിക്കാവുന്നതാണ് നമ്മുടെ ചാനലിന് ചാനലിനിപ്പോൾ ഒരു ലൈക്ക് തരാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ്സ് കൂമ്പാരമാക്കാനും മറന്നുപോകില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ ബൈ ബൈ